പ്രൈഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് പ്രൈഡിബേറ്റ് പുതുപ്പള്ളിയിൽ നിന്നാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ തലസ്ഥാനമായി മാറിയിരിക്കുന്ന പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്നാണ് ഇന്നത്തെ പ്രൈഡിബേറ്റ്. പുതുപ്പള്ളിയിലെ മണർകാട് നിന്ന് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് പ്രൈഡിബേറ്റ്. ഇലക്ഷൻ സ്പെഷ്യൽ പ്രൈഡിബേറ്റ് ആണ് ഇന്നത്തെ. പുതുപ്പള്ളിയിൽ എല്ലാവർക്കും അറിയാം, അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പിലെ പ്രചാരണം. ഓരോ ദിവസവും വിഷയങ്ങൾ മാറിമറിഞ്ഞു വരികയാണ്. വികസന പ്രശ്നങ്ങൾ മാത്രമല്ല, സംസ്ഥാന രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന നിരവധി വിഷയങ്ങൾ, വിവാദങ്ങൾ എല്ലാം പുതുപ്പള്ളിയിൽ പ്രതിഫലിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ഒടുവിലായിട്ട് ഇന്ന് മുഖ്യമന്ത്രി പുതുപ്പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. രണ്ടിടങ്ങളിൽ മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗം ഏത് രീതിയിലാണ് പുതുപ്പള്ളിയിലെ കളം മാറ്റുന്നത്, ഈ വിഷയമാണ് ഇന്ന് പ്രൈഡിബേറ്റ് മണർകാട് നിന്ന് ചർച്ച ചെയ്യുന്നത്. പ്രൈഡിബേറ്റിൽ ഇന്ന് മണർകാട് മൂന്ന് പ്രമുഖരാണ് വന്നിരിക്കുന്നത് പ്രൈഡിബേറ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട്. അവരെ പരിചയപ്പെടുത്താം. ആദ്യം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ വി കെ സനോജ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ തിരക്കേറിയ സമയത്തിനിടയിൽ നിന്നാണ് വി കെ സനോജ് ഇന്ന് എത്തിയിരിക്കുന്നത്. ബി ജെ പിയുടെ പ്രതിനിധിയായിട്ട് ശ്രീ നോബിൾ മാത്യു, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ അനിൽ ബോസ് എന്നിവരാണ് ഇന്നത്തെ ഈ ചൂടേറിയ സംവാദത്തിൽ പങ്കെടുക്കുവാനായി എത്തിയിരിക്കുന്നത്. ആദ്യം ശ്രീ അനിൽ ബോസിലേക്ക്. ശ്രീ അനിൽ ബോസ്, നിങ്ങളുടെ ഒരു പരാതി ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി പുതുപ്പള്ളിയിലേക്ക് എത്തിയിട്ടില്ല, മന്ത്രിമാർ ഇങ്ങോട്ട് വരുന്നില്ല, വിവാദ വിഷയങ്ങൾ സംസാരിക്കുന്നില്ല, ഇതെല്ലാം നിങ്ങളുടെ പരാതിയായിരുന്നു. ആ ഒരു പരാതി ഇന്ന് മുഖ്യമന്ത്രി വന്നതോടുകൂടി തീർന്നോ? ഇന്ന് മുഖ്യമന്ത്രി നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? അല്ല, എനിക്ക് മനസ്സിലാകാതെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ 6 മാസക്കാലമായി മാധ്യമങ്ങളോട് സംവദിച്ചിട്ട് ഇപ്പൊ ഇവിടെ ഇപ്പോ ഒരു ബൈ ഇലക്ഷൻ നടക്കുന്നു. സ്വാഭാവികമായും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ ഒക്കെ വരിക അവരുടെ ഡ്യൂട്ടിയാണ്. അവർ വരണം, അവർ സംസാരിക്കണം, ആ കാര്യത്തിലൊന്നും തെറ്റില്ല. പക്ഷേ 6 മാസക്കാലമായി കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഒന്നൊഴിയാതെ ഈ സർക്കാരിനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇപ്പോഴുണ്ടായിട്ടുള്ള വ്യാപകമായ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണം, പ്രത്യേകിച്ച് കേരള നിയമസഭാംഗം കൂടിയായ ശ്രീ മാത്യു കൊളനാടൻ വളരെ കൃത്യമായി എഴുതി കൊടുത്തിട്ടുള്ള, രേഖാമൂലം അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള, ധനമന്ത്രിക്ക് നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള തുടർ നിലപാടുകൾ, ഇതൊക്കെ കേരളം അറിയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ മുഖ്യമന്ത്രി ഇക്കാര്യം സംസാരിക്കുമെന്ന് നിങ്ങൾ കരുതിയിരുന്നോ ഇവിടെ? അല്ല, മുഖ്യമന്ത്രിക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ, പുകമറ സൃഷ്ടിച്ച് കടന്നു പോകാനല്ലാതെ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലെ ഏതെങ്കിലും ഒരാൾക്ക് കഴിയുമോ? ഒരാൾക്കും കഴിയില്ല മഞ്ജുഷെ, ഒരാൾക്കും കഴിയില്ല. അല്ല, ജനങ്ങളോട് പറയണം, മകൾക്കെതിരെ മുൻവരുന്ന വിവാദങ്ങൾ ഇവിടെ സംസാരിക്കണം എന്ന കാര്യം നിങ്ങൾ ആർജവത്തോടെ ഇവിടെ ഉന്നയിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ എന്ന്? തീർച്ചയായിട്ടും. ഈ ഒരു വിഷയം മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹം അറിയാൻ ആഗ്രഹിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സർക്കാർ എടുക്കുന്ന ധന ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വായ്പകൾ, അതോടൊപ്പം നൽകുന്ന നിരവധിയായിട്ടുള്ള കമ്പനികൾ, കടലാസ് കമ്പനികൾക്ക് നൽകുന്ന കരാറുകൾ, ഇപ്പോൾ ഇന്നലെ ഉയർന്നു വന്നിട്ടുള്ള ഉത്തരവാദിത്തപൂർവ്വമുള്ള ആക്ഷേപം എന്താ? ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ആദായ നികുതി തർക്കപരിഹാര ബോർഡ് കണ്ടെത്തിയിൽ തന്നെ 1.25 കോടി രൂപ മുഖ്യമന്ത്രിയുടെ മകൾ നേരിട്ട് കൈപ്പറ്റിയതായി പറയുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നിരവധി ഏജൻസികൾ, നിരവധി കൺസൾട്ടൻസി ഇടപാടുകളുണ്ട്, അതിലൊക്കെ വന്നിട്ടുള്ള കൃത്യമായ കണക്ക് വിവരങ്ങൾ പുറത്തുവിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഒരുപാട് വിഷയങ്ങൾ പറയണം, പക്ഷേ അതിൽ ഏറ്റവും പ്രധാനം മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയാണ്. ഇന്ന് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് മുഴുവനും വികസനമാണ്. ശ്രീ വി കെ സനോജ്, ഇത് മുഖ്യമന്ത്രിയുടെ ഒരു തന്ത്രമാണോ? വികസനം മാത്രം ഇവിടെ ചർച്ച ചെയ്താൽ മതി എന്നുള്ള കാര്യം ഇവിടെ കോൺഗ്രസ് ഉന്നയിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഉയർന്നു വന്ന എല്ലാ വിവാദങ്ങളെയും മുഖ്യമന്ത്രി തമസ്കരിക്കുകയാണ് ഇന്ന് ചെയ്തത്. ഒരു മന്ത്രിയും വേണ്ടുന്നുമില്ല ഇക്കാര്യം. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുടൻ ആ ഘട്ടം മുതൽ തന്നെ വികസനത്തിന്റെ രാഷ്ട്രീയമാണ് വളരെ ഗൗരവമായി LDF ചർച്ചയ്ക്കെടുത്തത്. അപ്പൊ വികസനം ചർച്ച ചെയ്യാൻ UDFന് ഭയമാണ്. അപ്പൊ ഞങ്ങളുടെ സ്ഥാനാർത്ഥി, ഞങ്ങളുടെ നേതൃത്വം വികസനത്തിന്റെ ചർച്ചകൾ ഈ മണ്ഡലത്തിലെ ഏത് വാർഡിൽ സംഘടിപ്പിച്ചാലും ഞങ്ങൾ വരാൻ തയ്യാറാണ് എന്ന വെല്ലുവിളി തന്നെയാണ് നടത്തിയത്. പക്ഷെ അങ്ങനെയുള്ള വികസന ചർച്ചയിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് പലവിധത്തിലുള്ള ആരോപണങ്ങളാണ് പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായി കാണുന്നത്. പക്ഷെ VD സതീശൻ വെല്ലുവിളിച്ചത് മുഖ്യമന്ത്രി വരട്ടെ സംവാദത്തിന് എന്നാണ്. മുഖ്യമന്ത്രിയാണ് ഇന്ന് വന്നത്. മുഖ്യമന്ത്രി വന്നിട്ട് ജനങ്ങളുമായി സംവദിക്കേണ്ട വിവിധ കാര്യങ്ങൾ ഇവിടെ സംബന്ധിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങൾ സംബന്ധിച്ചാണ് സംവാദ ആളുകളെ വിളിച്ചത്. പക്ഷേ VD സതീശൻ തന്നെ എന്താ പറഞ്ഞത്? VD സതീശൻ പറഞ്ഞു 4ാംകിട ആളുകളുമായിട്ടുള്ള സംവാദമില്ല.
മുഖ്യമന്ത്രി പോയി നിങ്ങൾ മറുപടി പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ മറുപടി പറയുന്നില്ല. ശരി ശരി, നോബിൾ മാത്യു, ഈ ഉന്നയിച്ച വിഷയം നിങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ? ബി ജെ പി ഈ വിഷയം ശക്തമായിട്ട് പുതുപ്പള്ളിയിൽ ഉന്നയിക്കുന്നുണ്ടോ? അപ്പോൾ മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെ ഉണ്ടായിരിക്കുന്ന ഈ പറയുന്ന വിവാദങ്ങൾ ഇതെല്ലാം ബി ജെ പി ഇവിടെ ഉന്നയിക്കുന്നുണ്ടോ? ഇവിടുത്തെ ഈ ഇത് സ്വരം പ്രശ്നമാണോ? ഇല്ല പ്രശ്നം. ഇന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പുതുപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ആ പുതുപ്പള്ളിയിൽ എത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ശ്രവിക്കുകയായിരുന്നു. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു, ഇന്ത്യയിലൊട്ടാകെ വിദ്യാഭ്യാസ നയം വന്നിരിക്കുന്നു, അതിന്റെ ഭാഗമായിട്ട് പാഠപുസ്തകങ്ങളിൽ ഞങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. ഞങ്ങൾ പാഠപുസ്തകങ്ങളിൽ മാറ്റം വരുത്തിയിട്ടില്ല. അദ്ദേഹം അതിന് ഒരു ഉദാഹരണം പറഞ്ഞത് ഗാന്ധിവധം ഇന്ത്യയിലെ പാഠപുസ്തകങ്ങളിലെല്ലാം മാറ്റി. ഞങ്ങളിവിടെ മാറ്റിയിട്ടില്ല. ഗാന്ധിവധം ഇന്ത്യയിലെ പാഠപുസ്തകങ്ങളിൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇവർ മാറ്റാത്തത് പണ്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഇവർ അതേ രീതിയിൽ വെച്ചിരിക്കുന്നു. അതായത് ഗാന്ധിജിയെ കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെ, ആ ഗോഡ്സെ RSS-കാരനായിരുന്നു ഇവർ രണ്ടുപേരും പ്രചരിപ്പിച്ചിരുന്നത്. ഗോഡ്സെ ഒരിക്കലും RSS-കാരനായിരുന്നില്ല. ഗാന്ധി വധത്തിന് ശേഷം സുപ്രീംകോടതി കണ്ടു, ഹൈക്കോടതി കണ്ടു, RSS-ന് ഇതിനായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് കാണുകയുണ്ടായി. അതിനുശേഷം ഈ ഗോഡ്സെ ആരുടെ പാർട്ടിയിൽ അംഗമായിരുന്നു? ആ ഗോഡ്സെ ഞാൻ പറയാം ഇന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഗോഡ്സെ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയുടെ പാർട്ടിയുടെ അംഗമാണ്, ഹിന്ദു മഹാസഭ. ആ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ആ ഗാന്ധിവധത്തിന് ശേഷം 1952 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും CPM-ഉം കൂടെ ഒരുമിച്ച് പിന്തുണ കൊടുത്ത് ഹൂബ്ലിയിൽ നിന്നും ജയിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ സോമനാഥ് ചാറ്റർജി, അന്ന് ഈ ഗാന്ധിവധത്തിന്റെ സമയത്ത്, ആ ഗാന്ധിവധത്തിന്റെ കാലത്ത് ഈ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയുടെ ആ പാർട്ടി ഹിന്ദു മഹാസഭ, ആ ഹിന്ദു മഹാസഭയുടെ പ്രതിനിധിയായിട്ട് 1952 ഈ പുതുപ്പള്ളി മണ്ഡലത്തിൽ മത്സരിച്ച ആരാണെന്ന് അറിയാവോ? കെ നാരായണക്കുറുപ്പ്. ആരാ കെ നാരായണക്കുറുപ്പ്? ഇപ്പോഴുള്ള CPM-ന്റെ ചീഫ് വിപ്പിന്റെ അപ്പനാണ് അന്ന് പുതുപ്പള്ളിയിൽ 52 മത്സരിച്ചത്. അപ്പോൾ ഇപ്പോഴും ഗാന്ധിവധത്തിന്റെ പേരിൽ BJP-യെ കടന്നാക്രമിക്കാനായിട്ടാണ് ഇവർ ശ്രമിച്ചത്. രണ്ടാമത്തെ മുഖ്യമന്ത്രി ഇന്ന് നടത്തിയത് BJP-ക്കെതിരെയുള്ള കടന്നാക്രമണം, അല്ലാതെ കോൺഗ്രസിനെതിരെ പറഞ്ഞു. കോൺഗ്രസിനെതിരെ അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ഞങ്ങൾ ഇവിടെ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് MP-മാരുടെ ഒരു യോഗം കൂടി. ആ MP-മാരുടെ യോഗത്തിൽ ഈ ചാഴികാടൻ മാത്രമേ പങ്കെടുത്തുള്ളൂ, ബാക്കി ആരും കോൺഗ്രസിന്റെ പങ്കെടുത്തില്ല. കേരളത്തിനെതിരെയുള്ള അവഗണനയ്ക്കെതിരെയുള്ള പോരാട്ടം നടത്താൻ ഞങ്ങൾ ആഗ്രഹിച്ചു, പക്ഷേ അതിന് കോൺഗ്രസ്സുകാർ സഹകരിച്ചില്ല എന്നാണ്. അപ്പൊ അതിന് ഇവന് കൂടേണ്ട കാര്യമില്ല. കേരളത്തിനെതിരെ ഒരു അവഗണനയും ഇല്ല. കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഞാൻ പറയട്ടെ 2013-2014 കേരളത്തിന് കൊടുത്ത വിഹിതം 9652
കോടി രൂപയാണ് പറയട്ടെ ഞാൻ പറയട്ടെ 2021 2021 ഹൈവേയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞുവല്ലോ ആ ഞാൻ പറയട്ടെ 2021 22 47500 കോടി രൂപ കേരളത്തിന് നൽകി അപ്പോൾ കേരളത്തോട് അവഗണനയില്ല ഇനിയും നാഷണൽ ഹൈവേ വികസനത്തിന്റെ കാര്യത്തിൽ നാഷണൽ ഹൈവേ വികസനത്തിന്റെ കാര്യത്തിൽ നേരത്തെ കോൺഗ്രസ് ഗവൺമെന്റ് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് കൊടുത്തിരുന്ന 12000 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം 1.5 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൽ കൊടുത്തിരിക്കുന്നത് ഈ കേരളത്തിൽ നടക്കുന്ന നാഷണൽ ഹൈവേ വികസനം അതിന്റെ ബഹുഭൂരിപക്ഷവും ഫണ്ടും അത് കേന്ദ്ര സർക്കാരിന്റെയാണ് അതിനൊരു ഉദാഹരണം വികസനത്തിന്റെ കാര്യത്തിൽ ഇതേ വികസനത്തിന്റെ കാര്യത്തിലാണ് ഒരു സംവാദത്തിന് യു ഡി എഫിനെ വെല്ലുവിളിച്ചത് എന്നിട്ട് യു ഡി എഫ് പോയില്ലല്ലോ ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് അല്ല എങ്ങനെയാണ് ഒരു സംവാദം നടത്തുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സർക്കാരുമായി ബന്ധപ്പെട്ട വികസനം അതൊരു വിചാരണ പൊതുവിചാരണയ്ക്ക് തയ്യാറാണ് എന്ന് എത്രയോ വട്ടം പ്രഖ്യാപിച്ചു ഉത്തരവാദിത്തപ്പെട്ട ഇനി മുഖ്യമന്ത്രിക്ക് മടിയാണെങ്കിൽ മുഖ്യമന്ത്രി ഡെപ്യൂട്ടി ചെയ്യുന്ന ഒരു മന്ത്രി വരട്ടെ ഒരു മന്ത്രിയെ ചുമതലപ്പെടുത്തുക ക്യാബിനറ്റ് അല്ലെങ്കിൽ അവരുടെ പാർലമെന്ററി പാർട്ടി കൂടി ഒരു സംസ്ഥാനത്തെ മന്ത്രിയെ ചുമതലപ്പെടുത്തുക പ്രതിപക്ഷ നേതാവ് ഡിബേറ്റിന് തയ്യാറാണെന്ന് പറഞ്ഞു കേരളം കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ലേ കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് പുതുപ്പള്ളിയെ സംബന്ധിച്ച് ഇവരെടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ച് എപ്പോൾ ടൈം നിശ്ചയിച്ചോ ടൈം നിശ്ചയിച്ചോ റെഡി കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധികൾ വേണമെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധികൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് മന്ത്രിയോ മുഖ്യമന്ത്രിയോ ചർച്ചയ്ക്ക് വന്നാൽ പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി ഞങ്ങൾ തയ്യാറാണ് സമയം തീരുമാനിക്കുക ഗവൺമെന്റ് ഞങ്ങൾ അവസരം കൊടുക്കുന്നു ഗവൺമെന്റ് ഞങ്ങൾ അവസരം കൊടുക്കുന്നു നാളെ നിങ്ങൾ പറയുന്ന സമയത്ത് പറയുന്ന ഇടത്ത് ഞങ്ങൾ ഡിബേറ്റിന് തയ്യാറാണ് ഇവിടെ പുതുപ്പള്ളിയിൽ വികസനം ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് എല്ലാ വിവാദങ്ങളെ കുറിച്ച് അല്ല ഒരു സെക്കൻഡ് ഒരു സർക്കാരിന്റെ വിചാരണ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ അവർ വികസനം ചർച്ച ചെയ്യാൻ തയ്യാറാണ് ഞങ്ങളും വികസനം ചർച്ച ചെയ്യാൻ തയ്യാറാണ് പക്ഷെ അവര് എന്തുകൊണ്ട് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്തത് ഇവിടെ പുതുപ്പള്ളി മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒന്ന് ഇവർ 53 വർഷത്തെ തുടർച്ചയായ വിജയത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട കാര്യത്തെ മുൻനിർത്തിയാണല്ലോ ഒരു സെക്കൻഡ് ഒന്ന് ഇടപെടുക സനോജ് 53 വർഷക്കാലം ഉമ്മൻചാണ്ടി MLA ആയിരുന്ന പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിൽ എന്താണ് വേണ്ടത് എന്ന പൊതുവായ ഏറ്റവും പ്രധാനപ്പെട്ട 1, 2, 3 ക്രമത്തിൽ നിങ്ങൾ ആവശ്യം പറ 53 വർഷക്കാലം ഉമ്മൻചാണ്ടി MLA ആയിരുന്ന ഈ മണ്ഡലത്തിൽ മണർകാട് ഇപ്പൊ ചേർന്നേ ഉള്ളൂ 2 തെരഞ്ഞെടുപ്പേ ആയുള്ളൂ നേരത്തെ മണർകാട് ഉണ്ടായിരുന്നില്ല 2 തെരഞ്ഞെടുപ്പ് അയാൾ മണർകാട് അങ്ങോട്ട് ചേർന്നിട്ട് പക്ഷേ 53 വർഷം മണർകാട് ഉൾപ്പെടെ കൂട്ടിക്കോ 53 വർഷം MLA ആയിരുന്ന പുതുപ്പള്ളിയിൽ എന്താവശ്യമാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി ഉമ്മൻചാണ്ടി നടത്താതിരുന്നത് ഏതാവശ്യത്തിലാണ് പരിഗണന അത് 1, 2, 3 ആവശ്യങ്ങൾ പറ എന്നിട്ട് ഞാൻ സംസാരിക്കാം അല്ലല്ല ഇവിടെ അല്ല ഒരു സെക്കൻഡ് നിങ്ങൾക്ക് സമയം തരും പുതുപ്പള്ളിക്കാർക്ക് സംസാരിക്കാണ്ട് സാറ് പുതുപ്പള്ളിക്കാരനാണോ അല്ലല്ലോ പുതുപ്പള്ളിയിൽ ഇത്രയധികം വികസനങ്ങൾ നടക്കുകയാണെങ്കിൽ പുതുപ്പള്ളിയിൽ നിന്ന് 7000 ചെറുപ്പക്കാരാണ് ഇവിടുന്ന് പാലായനം ചെയ്തിരിക്കുന്നത് പുതുപ്പള്ളിയിൽ ഇത്ര നല്ല ബിസിനസ് നടക്കുന്നുണ്ടെങ്കിൽ പുതുപ്പള്ളിയിൽ 100 കണക്കിന് ഏക്കർ സ്ഥലം ഇവ 100 സ്ഥലവും വീടും ഇവിടെ വിൽക്കാനിട്ടിരിക്കുകയാണ് നല്ല ഒരു സ്ഥലത്ത് സ്ഥലവും വീടും മേടിക്കാൻ ആൾക്കാർ വരത്തില്ലേ ഇവിടെ ഉന്നത നിലവാരമുള്ള എത്ര സ്കൂളുകളുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരു ഉന്നത നിലവാരമുള്ള കോർട്ടുണ്ടോ ഗ്രൗണ്ട് ഉണ്ടോ ഇവിടെ ഒരു നേഴ്സിംഗ് സ്കൂൾ ഉണ്ടോ വികസനം ചൂണ്ടിക്കാണിക്കുകയാണ് അല്ല ഞാൻ പറയാം പറഞ്ഞോട്ടെ ഒരു അല്ല ഞാൻ വളരെ എനിക്ക് അദ്ദേഹം എവിടുത്തുകാരനാണെന്ന് അറിയില്ല ഞാൻ കോൺഗ്രസ് പാർട്ടി ഒരു മിനിറ്റ് നമ്മളെ തർക്കമല്ല ഒരു മിനിറ്റ് പറയട്ടെ ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് 53 വർഷത്തെ വികസന കാര്യം പറഞ്ഞല്ലോ അല്ലല്ല കേൾക്കാമോ സനോജെ സൗണ്ടുണ്ടോ 53 വർഷത്തെ വികസനം പറഞ്ഞല്ലോ ഇവരുടെ MLA സ്വന്തമായി ഒരു MLA ഓഫീസ് ഇല്ല ജനങ്ങൾക്ക് MLA സമീപിക്കാൻ ഒരു ഓഫീസുമുണ്ട് ഒരു ഓഫീസ് ഇല്ല ഇവിടെ ആളുകൾക്ക് ഹൃദ്രോഗം വന്നാൽ ഒരു നെഞ്ചുവേദന വന്നാൽ എന്തെങ്കിലും തരത്തിൽ ഒരു ചികിത്സക്ക് ആവശ്യമായ ഒരു സംവിധാനം ഇവിടെ ഉണ്ടോ ഒരു കാത്ത് ലാബില്ല ഒരു എക്കോ ടെസ്റ്റ് നടത്തേണ്ട സംവിധാനം ഇവിടെ ഇല്ല ഒരു ആൻജിയോഗ്രാം നടത്താനുള്ള സംവിധാനമില്ല ആരോഗ്യ മേഖലയിൽ എന്തെങ്കിലും പ്രത്യേകമായ ഇടപെടൽ നടത്താൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി നിയമത ടീച്ചർ മന്ത്രിയായ ഘട്ടത്തിൽ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയായിട്ടുണ്ട് ഉമ്മൻചാണ്ടി ആ ഘട്ടത്തിലൊന്നും ഒരു പ്രത്യേക താല്പര്യമെടുത്ത് ഒരു വികസനം ഇവിടെ നടന്നിട്ടില്ല ഒന്നത് ഇവിടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു ഒരു 100 ആൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധ്യമാവുന്ന
എന്തെങ്കിലും ഒരു സംരംഭം പൊതുമേഖലയിലോ മറ്റെന്തെങ്കിലും മേഖലയിലോ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? കൃത്യമായിട്ട് പറയാം, സനോജന് ഈ പ്രദേശവുമായി ധാരണയില്ലാത്തതുകൊണ്ടാണ് സനോജ് ഇത് പറയുന്നത്. അല്ലല്ലോ, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ആരോപണത്തിന് മറുപടി പറയാൻ അവസരം തരണം. ഇവിടെ ഞാൻ എന്റെ ചോദ്യം, കേരളത്തിൽ എത്ര താലൂക്കുകളിൽ മെഡിക്കൽ കോളേജുകൾ ഉണ്ട്? എത്ര താലൂക്കുകളിൽ മെഡിക്കൽ കോളേജ് ഉണ്ട്? പറയട്ടെ, ഇതാണ് പുതുപ്പള്ളി എന്ന് പറയുന്ന കോട്ടയം താലൂക്കിൽ പെടുന്ന സ്ഥലമാണ്. നമ്മൾ തമ്മിൽ ഡിബേറ്റിന് സമയമുണ്ട്, പറയട്ടെ. ഏറ്റവും പ്രധാനം അത് തന്നെ പറയുന്നത്, ഉമ്മൻചാണ്ടി 70 എം എൽ എ ആകുമ്പോൾ ഈ പുതുപ്പള്ളിയുടെ എം എൽ എ ആയി ഉമ്മൻചാണ്ടി വരുന്നു. കോട്ടയത്ത് എം തോമസും ഏറ്റുമാനൂർ പൊടിപാറയും വാഴൂര് വേലപ്പനും 3-4 കോൺഗ്രസ് എം എൽ എമാരുള്ള കാലത്താണ് ഈ താലൂക്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്നത്. ഉമ്മൻചാണ്ടി നാളെ മുഖ്യമന്ത്രി ആയെന്ന് പറഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജ് എടുത്ത് പുതുപ്പള്ളി കൊണ്ടുവയ്ക്കാൻ പറ്റുമോ? കോട്ടയം ജില്ലാ കളക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ കൊണ്ടുവയ്ക്കാൻ പറ്റുമോ? നിങ്ങൾ എന്താ പറയുക? ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ, ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാന്ന് പറഞ്ഞു. നാട്ടകം ഗവൺമെന്റ് കോളേജും നാട്ടകം പോളിടെക്നിക്കും കോട്ടയം പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ മണർകാട് പുതുപ്പള്ളിയിൽ ചേർന്നതുപോലെ നാട്ടകം പഞ്ചായത്ത് പുതുപ്പള്ളി അസംബ്ലി മണ്ഡലമായിരുന്നപ്പോഴാണ് നാട്ടകം ഗവൺമെന്റ് കോളേജും നാട്ടകം പോളിടെക്നിക്കും കൊണ്ടുവന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടുന്ന് പാമ്പാടി വെള്ളൂർ ഇടതുപക്ഷ മുന്നണിയുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഇലക്ഷൻ ഓഫീസ് കേന്ദ്ര ഇലക്ഷൻ ഓഫീസ് ഇരിക്കുന്ന സ്ഥലമാണ്. 91 ഏക്കറാണ് എടുത്ത RIT അവർ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ വർഷം പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് ക്യാമ്പസ് സെലക്ഷനിൽ 16 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ആളുകളാണ് ആ ക്യാമ്പസിൽ ഇറങ്ങി പോയിരിക്കുന്നത് RIT നിന്ന്. ഉമ്മൻചാണ്ടി സാർ, അല്ല അത് ഇവിടുന്ന് മാത്രമല്ലെന്ന്, ഉമ്മൻചാണ്ടി സാറ് 53 വർഷം പിന്നെ 53 വർഷം ഏതാണ്ട് 7 വർഷക്കാലമായി ഇടതുപക്ഷം ഇവിടെ ഭരിക്കുന്നു. 9 വർഷക്കാലമായി കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഭരിക്കുന്നു. ഈ നരേന്ദ്രമോദിയും പിണറായി സർക്കാരും ഇവിടുത്തെ ജനങ്ങൾക്കും യുവാക്കൾക്കും എന്ത് ചെയ്തു എന്ന് പറയുവാൻ രണ്ടുപേർക്കും ബാധ്യതയുണ്ട്. എം എൽ എ ഓഫീസിൽ എന്ന് പറഞ്ഞു, ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹത്തിന് ബാത്റൂം പോലും ഓഫീസായിരുന്നു. അവിടെ വരെ പുതുപ്പള്ളിക്കാർക്ക് കേരളത്തിൽ ആർക്കും കയറി ചെന്ന് ഏത് ആവശ്യവും പറഞ്ഞാൽ അത് സമയബന്ധിതമായി നടപ്പിലാക്കാൻ കഴിയുന്ന എല്ലാ സംവിധാനവും ശ്രീ ഉമ്മൻചാണ്ടി കൊടുത്തിട്ടുണ്ട്. കാരണം ഉമ്മൻചാണ്ടിയെ തനിക്ക് വീട്ടിൽ ചെല്ലേണ്ടത്, ഓരോ അംഗങ്ങളുടെ വീടുകളിലേക്ക് ചെല്ലുകയാണ് ഉമ്മൻചാണ്ടി. കേരളത്തിൽ വിവിധ മണ്ഡലങ്ങളിൽ നടന്ന വികസന പ്രവർത്തനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ പുതുപ്പള്ളി മണ്ഡലത്തിൽ വലിയ സാധ്യതയുണ്ടായിരുന്നു. ഇവരുടെ MLA മുഖ്യമന്ത്രിയായിരുന്നു, ധനകാര്യമന്ത്രിയായിരുന്നു, വളരെ പ്രധാനപ്പെട്ട പദവികൾ വഹിച്ച ആളാണ്. ആ ഘട്ടത്തിൽ ഈ മണ്ഡലത്തിന് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതിനകത്ത് മുൻകൈയെടുത്ത് പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ആ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട സംവാദത്തിലാണ് നമ്മുടെ സ്ഥാനാർത്ഥി ജേക്ക് സി തോമസ് ചാണ്ടി ഉമ്മനെ സംവാദത്തിന് വിളിച്ചത്. ശ്രദ്ധ തിരിച്ചു വിടാൻ പറയുന്നു, മുഖ്യമന്ത്രിയോട് വരാൻ പറയുന്നു. നടക്കുന്നില്ല, നമ്മളൊക്കെ അതാ നടക്കുന്നത്. സ്ഥാനാർത്ഥിയെ തന്നെ നേരിട്ട് വിളിച്ചു. ഇവരിപ്പോ പറഞ്ഞല്ലോ മെഡിക്കൽ കോളേജാണ് വികസനം എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചു നിന്ന് അതുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങളാണ് ഗൗരവമായി ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ ചർച്ച ചെയ്യാൻ പറയാൻ പറയും, അയ്യോ മെഡിക്കൽ കോളേജ് ഉണ്ടെന്ന് പറയൂ. LDF ആഗ്രഹിക്കുന്നുണ്ട്, അത് തന്നെയാണ് ചെയ്യുന്നതും. നിങ്ങളും അതിൽ ആ വഴിയിലാണോ, അതോ UDFഉം കോൺഗ്രസും പറയുന്ന പോലെ മറ്റു വിഷയങ്ങളും ചർച്ച ചെയ്യണം? ഞങ്ങള് വികസനം ചർച്ചയാക്കണം. ഞാൻ പറയട്ടെ, 53 വർഷം ഉമ്മൻചാണ്ടി സാർ ഇവിടെ MLA ആയിരുന്നു. ആ 53 വർഷത്തില് ഒരു പ്രാവശ്യം അദ്ദേഹം ജയിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആയിട്ടാണ്. ഈ 53 വർഷം അദ്ദേഹം MLA ആയിരുന്ന സമയത്ത് 80-ലും 87-ലും 96-ലും 2006-ലും 2016-ലും ഒക്കെ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിച്ചിരുന്നത്. ആ ഭരണകാലത്ത് MLA എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തോ? മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ചെയ്തു. 53 വർഷം അദ്ദേഹം കുറെ കാലം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എന്തൊക്കെ ചെയ്യാമായിരുന്നു? ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. 1991 ശബരി റെയിൽവേ അങ്കമാലി കാലടി മൂവാറ്റുപുഴ തൊടുപുഴ പാല ഭരണങ്ങാന ഈരാറ്റുപട്ട് വഴി പോകുന്നു എന്ന് പറഞ്ഞു കാഞ്ഞിരപ്പള്ളി വഴി. അന്ന് ഇവര് UDFകാർ പറഞ്ഞു, ഞങ്ങളിതാ ഇവിടെ കോട്ടയം മണർകാട് പാമ്പാടി 14-ാം മൈല് കൊടുങ്ങൂര് പൊൻകുന്നം വഴി ഇതോട് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. നടന്നു. ജാഫർ ഷെറീഫ് കോൺഗ്രസിന്റെ മന്ത്രിയായിരുന്നു,
പുതുപ്പള്ളി എന്ന് പറയുന്ന നിയോജകമണ്ഡലത്തിലെ ആളുകളോട് വികസനം പറഞ്ഞു ഉമ്മൻചാണ്ടിയെയോ യു ഡി എഫിനെയോ ആക്ഷേപിക്കാൻ കഴിയില്ല. ഇവിടുത്തെ റോഡുകൾ ഞാൻ ഇപ്പൊ വരുന്നത് അല്ലല്ല ഇത് കേൾക്കും. അവർ വികസനം പറയണം, വികസനം പറയണം. ഇപ്പൊ ഞാൻ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഈ 8 പഞ്ചായത്തുകളിലും നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ആളുകൾക്ക് വളരെ കൃത്യമായ ബോധ്യമുണ്ട്. ഇവിടുത്തെ റോഡുകളെക്കുറിച്ച്, ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച്, IHRB യെക്കുറിച്ച്, സെമ്മിയെക്കുറിച്ച്, വൈറോളജി ലാബിനെ കുറിച്ച്, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് ഈ പ്രദേശത്തെ ആളുകൾക്ക് നല്ല ധാരണയുണ്ട്. 50-60 പാലങ്ങൾ ഇവിടെ നിർമ്മിച്ചതിനെ കുറിച്ച് ധാരണയുണ്ടെന്ന്. വികസനം ചർച്ച ചെയ്യണം, വികസനം ചർച്ച ചെയ്യുന്നതിന് ഞങ്ങൾ ആരും എതിരല്ല. പക്ഷെ ഇവർ ഈ വികസനത്തിൽ ഊന്നുന്ന എന്തിനാ? ഈ കേരളത്തിലെ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത, അഴിമതി, സ്വജനപക്ഷപാതം, മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെ, രാജ്യത്തെ മുഴുവൻ ജനങ്ങളും പട്ടിണി അനുഭവിക്കുമ്പോൾ, അവർക്ക് പണമില്ലാതെ വിഷമിക്കുമ്പോൾ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളമില്ല, ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നു, ഇത്തരം സാഹചര്യങ്ങളിൽ നിൽക്കുമ്പോൾ ഒരു മുടക്കവും ഇല്ലാതെ ഒരു പണിയും ചെയ്യാതെ പണം ചെല്ലുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാത്രമാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിലേക്ക് വരാൻ ഇവർ തയ്യാറല്ല. വികസനം ചർച്ച ചെയ്യേണ്ടെന്ന് ആര് പറയുന്നു? ഞങ്ങൾ റെഡി. പക്ഷേ പുതുപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം പുതുപ്പള്ളിയുടെ വികസനം ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായി സാക്ഷ്യമാണ്, ഓരോ ആളുകൾക്കും പറയാൻ കഴിയും. യഥാർത്ഥ അഴിമതിക്കാരാണ് ഇവിടെ. ഇവിടെ ഉത്സവപ്പറമ്പിൽ പോക്കറ്റ് അടിച്ചിട്ട് ഇതാ പോക്കറ്റ് അടിക്കാരൻ കള്ളൻ എന്ന് പറഞ്ഞ് ഓടുന്ന ആളുണ്ട്. അതുപോലെയാണ് ഇവിടെ മാത്യു കുഴനാടൻ. അയാളുടെ പേരിൽ പല ആരോപണങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 1,92,60,000 രൂപയ്ക്ക് ഒരു ദിവസം സ്ഥലവും വസ്തുവകളും രജിസ്റ്റർ ചെയ്യുന്നു. 24 മണിക്കൂർ കഴിയുമ്പോഴേക്ക് ആ വസ്തുവിന്റെ വില 3.5 കോടിയാണ് എന്ന് ഇതേ മാത്യു കുഴൽ നാടൻ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അഫിഡവിറ്റ് സമർപ്പിക്കുന്നു. അപ്പൊ അത് 50% ഷെയറിന്, അപ്പൊ 100% ആവുമ്പോ 7 കോടി. അന്വേഷിച്ചോ, വീടും സ്ഥലവും അളന്നില്ലേ, റിസോർട്ട് അളന്നില്ലേ, നിങ്ങൾ അന്വേഷിക്കുക. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും വലിയ ജുഡീഷ്യൽ ഏജൻസിയായിട്ടുള്ള ഒരു ക്വാസി ജുഡീഷ്യൽ സിസ്റ്റം ആയിട്ടുള്ള ആദായ നികുതി തർക്ക പരിഹാരം ഓൾറെഡി കണ്ടെത്തിയിരിക്കുന്നു. മാത്യു കൊള്ളാടിനെ അന്വേഷണമേ ഉള്ളൂ, മാത്യു കൊള്ളാടിനെ അന്വേഷണമേ ഉള്ളൂ. ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കുറ്റം കണ്ടുപിടിച്ചിരിക്കുന്നു. അതിനെ കുറിച്ച് ഡിവൈയുടെ മറുപടി എന്താ? ഡിവൈയുടെ നിലപാടുണ്ടാ? അഴിമതി മറച്ചു പിടിച്ചുകൊണ്ട് വികസനം ചർച്ച ചെയ്യുകയാണ്. ഈ നാട്ടിലെ ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നടക്കുന്ന അഴിമതിയെ കുറിച്ചാണ്. ഈ രാജ്യം ഭരിക്കുന്ന ഒരു പറഞ്ഞോട്ടെ, അതായത് ഇവിടെ നോക്കുക, ഈ 3 മുന്നണികളെ ഇവിടെ എത്തിക്കുന്നത് ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള ആം ആദ്മി പാർട്ടിക്ക് ഇവിടെ ഒരു സീറ്റ് തരാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല. ഒപ്പം തന്നെ ഇവര് 3 പേരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് വികസനം എന്ന് പറയുന്ന ചർച്ചകൾ നടത്തുമ്പോൾ ഇവിടുത്തെ അഴിമതി മൂടി വെക്കുക. ഇല്ലേ, കാൽവന്നൂർ ബാങ്ക് എത്ര കോടിയാണ് പറയാമോ? ആ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? ഈ രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണവും അവരെ അവരുടെ മക്കളെ വിവാഹം കഴിക്കാനോ വിദ്യാഭ്യാസത്തിനോ വേണ്ടിയിട്ട് നിക്ഷേപിക്കുന്ന തുക വെട്ടിപ്പ് നടത്തുന്നു ഈ 3 മുന്നണികളും ചേർന്ന് ഒരുമിച്ച്. മറുപടിയുണ്ടോ? പറയൂ. ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൃത്യമായിട്ട് ഞങ്ങൾ ഞാൻ പറയട്ടെ. ഇപ്പോ നരേന്ദ്രമോദിക്കെതിരെ ഒരു പറയാ ഒരു മുന്നണി, കൂട്ടുകക്ഷി സാമ്പാർ മുന്നണി വന്നിട്ടുണ്ട്, INDIA. ആ INDIA യില് ആൾക്കാരായി ഇവര് 3 പേരും. അപ്പൊ ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ കാര്യം പറഞ്ഞത് എന്നോട് ആദ്യം ചോദ്യം ചോദിച്ചു, നരേന്ദ്രമോദി എന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്കറിയാവോ, ഇവിടെ നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് ആകാശത്തഴിമതി, ഭൂമിയിലഴിമതി, വെള്ളത്തിലഴിമതി, പാതാളത്തിലഴിമതി, സകല അഴിമതികളും നിർത്തി. നരേന്ദ്രമോദി വരുന്നതിന് മുമ്പുണ്ടായിരുന്നതിൽ 5 ഇരട്ടി മെഡിക്കൽ കോളേജുകൾ ഇപ്പം ഭാരതത്തിലുണ്ട്. അദ്ദേഹം വന്ന ശേഷമാണ് 20 കോടി ജനങ്ങൾക്ക്, കർഷകർക്ക് കിസാൻ സമ്മാൻ പദ്ധതി പ്രകാരം 6,000 രൂപ വെച്ച് പ്രതിവർഷം കൊടുത്തത്. അദ്ദേഹം വന്ന ശേഷമാണ് നമ്മുടെ നാട്ടിലെ 60% ആൾക്കാർക്കും ശൗചാലയം കൊടുത്തത്. ഇവരുടെ സിസോദിയായില്ലേ? സിസോദിയ അകത്തായി. ആരാ അഴിമതിയുടെ പേരില്ല അവിടെ പറയുന്നു?
സിസോദിയ ഇവിടെ കിടക്കുന്നു. ചുമ പറയാതെ മൂന്ന് പേരും ഒന്ന, പിന്നെ വേറൊരു കാര്യം കൂടെ, ഒറ്റ കാര്യം കൂടെ, ഒരു കാര്യം കൂടെ, ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഒരു കാര്യം കൂടെ, ഒരു കാര്യം കൂടെ പരാതി ഉണ്ടായിരുന്നു. ഈ ബി ജെ പി സർക്കാർ ഇവിടെ എൽ ഡി എഫിനെ സഹായിക്കുകയാണ്, സിസോദിയ എവിടെയാ? അത് പക്ഷേ കരുവന്നൂർ സംഭവത്തിലൂടെ മാറിയിരിക്കുകയാണ് അല്ലെ? കാരണം അവിടെ എ സി മൊയ്തീനാണ്, എ സി മൊയ്തീന്റെ ഇവിടെ ഈ ചർച്ച, ഇവിടെ ഈ ചർച്ച തുടങ്ങിയപ്പോ അദ്ദേഹം പറഞ്ഞു, ജനങ്ങളോട് പറയ, ഇവിടെ ജനങ്ങളോട് പറയൂസേ, ഇവിടെ ഈ ചർച്ച തുടങ്ങിയപ്പം സനോജ് പറഞ്ഞത് മുഖ്യമന്ത്രി, ഇവിടെ ഈ ചർച്ച തുടങ്ങിയപ്പം സനോജ് പറഞ്ഞത് ഈ സർക്കാരിന് അഴിമതിയില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അഴിമതിയില്ല എന്നാണ്. ശിവശങ്കരൻ പിന്നെ എന്തിനാ ജയിലിൽ കിടക്കുന്നത്? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലായിരുന്നു? എന്തിനാ ജയിലിൽ കിടക്കുന്നത്? അരി എത്ര ഉപയോഗിക്കുമ്പോ പയമഞ്ഞാഴി എന്ന് പറയാം. ഇവിടെ വേറെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. ഇവിടെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ എന്തിനാണ് ജയിലിൽ കിടക്കുന്നത്? എന്തിനാണ് ജയിലിൽ കിടക്കുന്നത് പറയട്ടെ. സി പി എം, ഞാൻ ചോദിക്കുന്നത് ഒരാരോപണം, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പല കേസുകളും പാതി വഴി നിൽക്കാണ്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അന്തിമ റിപ്പോർട്ട് വന്നിട്ടുണ്ടോ? ഉണ്ടോ? ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയ ആര്? ഇവിടെ ഡിവൈഫൈ നേതാവ് ഞാനല്ലോ പറഞ്ഞ. അതിനെ സംബന്ധിച്ച് അന്തിമമായ റിപ്പോർട്ട് വന്നിട്ടുണ്ടോ? അന്തിമമായ റിപ്പോർട്ട് വന്നിട്ടുണ്ടോ? ആകെ ഇപ്പൊ ശിവശങ്കറിന്റെ പേരാ പറയുന്നത്. ശിവശങ്കർ തെറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷ അനുഭവിക്കട്ടെ, അതിനൊന്നും ഞങ്ങൾ എന്തിനു സംരക്ഷിക്കണം? ഞങ്ങൾ ഒരാളെയും സംരക്ഷിച്ചിട്ടില്ല. അയാൾ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ്, ഉദ്യോഗസ്ഥനത്തിൽ നടത്തിയ അഴിമതി ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേരിടേണ്ടി വരും, നിയമപരമായ ശിക്ഷാ നടപടികൾക്ക് വിധേയമാവേണ്ടി വരും, വിധേയമാവേണ്ടി വരും. അല്ലാതെ അതിന്റെ കൂട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അങ്ങോട്ട് ഫോൺ വിളി ഉണ്ടായിട്ടുണ്ട്. ഇതാ ഇപ്പൊ തന്നെ കുരുക്ക് മുറുകിയിരിക്കുന്നു. ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ നാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു, ഇ ഡി വരുന്നു, അന്വേഷണ ഏജൻസികൾ വരുന്നു എന്നെല്ലാമുള്ള ഒരുപാട് പ്രചരണങ്ങൾ, അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളിൽ ഈ ന്യൂസ് മുറികളിൽ ഇവരെ പോലെയുള്ള ആളുകൾ വന്നിട്ട് എന്തൊക്കെ പറഞ്ഞു എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ഓർമ്മയുണ്ടോ? ഈ നാട്ടിലെ ജനങ്ങൾ എന്തായാലും ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് പോലെ, ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ വേട്ടയാടിയത് പോലെ കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരനെ ഒരു രാഷ്ട്രീയ പാർട്ടി വേറെ ആരെയും വേട്ടയാടിയിട്ടില്ല. ഇപ്പോഴും ഇപ്പോഴും അന്തസ്സായ പ്രതിപക്ഷ പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത്. അന്തസ്സായ പ്രതിപക്ഷ പ്രവർത്തനം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയോ യു ഡി എഫോ അല്ല മുഖ്യമന്ത്രിയുടെ മകൾ പണം വാങ്ങിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജുഡീഷ്യൽ ഏജൻസിയായ ആദായ നികുതി തർക്കപരിഹാര ബോർഡാണ് കോൺഗ്രസ് അല്ല പറഞ്ഞിരിക്കുന്നത്. അല്ലല്ല, ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ആരോപണം വന്നിരിക്കുന്നത് അത് ആദായ നികുതി വകുപ്പിന്റെ തർക്കപരിഹാര ബോർഡ് തന്നെയാണ്, അല്ലാതെ വേറെ ആരും അത്ര ആരോപണം ഉന്നയിച്ചതല്ല. അതൊക്കെ കുറെ ദിവസമായി നമ്മൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന കോസി ജുഡീഷ്യറിൽ മുഖ്യമന്ത്രിയുടെ മകളെ കേന്ദ്രീകരിച്ച് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ആരോപണങ്ങൾ മുഴുവൻ ഉന്നയിച്ചിട്ടുള്ളത്. ഈ ആരോപണങ്ങൾ മുഴുവൻ അങ്ങനെ ഉന്നയിച്ചതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവരുടെ ഒരു അജണ്ടയുണ്ട്, അത് കേരളത്തിലെ ഇടതുപക്ഷത്തെ താറടിക്കുക, മുഖ്യമന്ത്രിയെ താറടിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. നേരത്തെ ലാവലിംഗ് വിഷയം വന്നപ്പോ വ്യാപകമായ ചർച്ച സംഘടിപ്പിച്ചു, പിന്നീട് ഈ സ്വർണ്ണക്കടത്ത് വിഷയം വന്നപ്പോ മുഖ്യമന്ത്രിയുടെ വീട് ഇതാണ് എന്ന് പറഞ്ഞിട്ട് വേറൊരു രമ്യഹർമ്മത്തിന്റെ ഫോട്ടോ പ്രചരിപ്പിച്ചു. പിന്നീട് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് അങ്ങ് സിംഗപ്പൂരിൽ വലിയ കമല ഇന്റർനാഷണൽ ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ വ്യാപകമായ നിലയിൽ കള്ളപ്രചരണം മുഖ്യമന്ത്രിക്കെതിരായി നിരന്തരം നടത്തിയിട്ടുണ്ട്. ആ ഘട്ടത്തിലൊന്നും മുഖ്യമന്ത്രി വന്നിട്ട് എനിക്കെതിരായിട്ടുള്ള ആരോപണത്തിന് മറുപടി എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അന്നൊന്നും ഇതെല്ലാം ആവിയായി പോവുകയാണല്ലോ എന്നാണ് സനോജ് ചോദിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു രാഷ്ട്രീയ നേതാവോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഉന്നയിക്കുന്ന ആരോപണം പോലെയല്ല ആദായ നികുതി തർക്കപരിഹാര ബോർഡ് കണ്ടെത്തിയിരിക്കുന്ന. ആദായ നികുതി തർക്കപരിഹാര ബോർഡൊന്നും ഈ ബന്ധപ്പെട്ട കമ്പനിയെ കേട്ടിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അങ്ങനെ ഉത്തരവ് വന്നത് നമുക്കറിയാം. എങ്ങനെയാണ് രണ്ട് കമ്പനികൾ നിയമപരമായ ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു, അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് സേവനങ്ങൾ കൊടുക്കുന്നു. ആ സേവനങ്ങൾ കൊടുക്കുന്ന ഘട്ടത്തിൽ ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. ആ സേവനങ്ങൾക്ക് കൃത്യമായ അക്കൗണ്ട് മുഖേനയാണ് പണം വാങ്ങിയത്. പിന്നീട് ആ കമ്പനി
ടാക്സ് അടവുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നത്തെ നേരിടേണ്ടി വന്നപ്പോ ആ കമ്പനിയെ ഈ സെറ്റിൽമെന്റ് ബോർഡ് വിളിച്ചു വരുത്തുന്നു എന്നിട്ട് പറയുന്നു ഞങ്ങൾ പറയുന്നത് പോലെ ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി തരികയാണെങ്കിൽ നിങ്ങളുടെ ടാക്സ് ഞങ്ങൾ ഇളവ് ചെയ്തു തരാം എന്ന് പറയുന്നു. അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ആദായ നികുതി വകുപ്പിനെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ നിയോഗിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. ആർ എസ് എസിന്റെ താല്പര്യമാണ് അതിനകത്ത് മുഴങ്ങി നിൽക്കുന്നത്. കൃത്യമായിട്ടും രാഷ്ട്രീയമായ ഇടപെടൽ അതിനകത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പേരുൾപ്പെടെ അതിനകത്ത് എഴുതി ചേർത്ത് വെച്ചത്. ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ശേഷി കോൺഗ്രസിന്റെ പ്രതി കാണിക്കണം. സിപിഎം സംസ്ഥാന സെക്രട്ടറി ഔദ്യോഗികമായി നിയമനത്തോടെ തീർച്ചയായിട്ടും അതിനകത്ത് ബാഹ്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഞാനൊന്ന് പറയട്ടെ ഇവിടെ വീണ വിജയനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ വന്നു. അഴിമതി ആരോപണങ്ങൾ വന്നപ്പോൾ അതിനെതിരെ കുഴൽനാടൻ ഇതുമൊക്കെ ആരോപണമല്ല കണ്ടെത്തൽ വന്നു. അതിന് കുഴൽനാടൻ അത് അന്വേഷണ ഏജൻസി അല്ല, അന്വേഷണ ഏജൻസി അല്ല. പറയട്ടെ, കുഴൽനാടൻ പോയി. ഈ സെറ്റിൽമെന്റ് ബോർഡ് അന്വേഷണ ഏജൻസി അല്ല, അതെങ്കിലും മനസ്സിലാക്കുവാദ്യം. ഇന്റൽ സെറ്റിൽമെന്റ് ബോർഡ് അന്വേഷണ ഏജൻസി ആണോ? അത് പറയട്ടെ, അന്വേഷണ ഏജൻസി ആണെങ്കിൽ പിന്നെ അവരെ കേൾക്കണ്ടേ? ഈ കമ്പനിയെ കേട്ടിട്ടുണ്ടോ? വീണയെ കേട്ടിട്ടുണ്ടോ? അത് അന്വേഷണ ഏജൻസി അല്ല. ആധുനിക കാര്യങ്ങൾ പോലും മനസ്സിലാക്കും. ഇപ്പോഴെന്തിനാണ് വിജിലൻസ് അന്വേഷണം? ഇതിനു മുൻപ് തന്നെ ഈ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ഇത് പറഞ്ഞ ഇവർ രണ്ടും ഒന്ന്. ഇതിനെക്കുറിച്ച് നിയമസഭയിൽ ചർച്ച ചെയ്യാതെ യൂണിഫോം സിവിൽ കർമ്മത്തിനെതിരെ ചർച്ച ചെയ്തു. ഇവർ രണ്ടും ഒന്നാണ്. തൊട്ടടുത്ത കിടങ്ങൂർ പഞ്ചായത്തിൽ രണ്ടും ഒന്നാണ്. നിയമസഭ പല സ്ഥലത്തും രണ്ടും ഒന്നാണ്. എനിക്ക് ഇതോട് പറയാനുള്ളത് ബി ജെ പി സരോജ് പകട്ടെ, സരോജ് പകട്ടെ. ഇവിടെ ആരൊക്കെയാണ് മുന്നണി എന്നൊക്കെ എല്ലാവർക്കും അറിയാം. വിവിധ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇപ്പൊ ബി ജെ പി പ്രതിനിധി വലിയ ആവേശത്തിൽ പറയുന്നുണ്ടല്ലോ, തൃക്കാക്കരയിൽ ഇലക്ഷൻ നടന്നപ്പോ ഇവരുടെ വോട്ട് ഇവിടെ ആവിയായി പോയോ? പല സ്ഥലത്തിലും ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ബി ജെ പിയുടെ വോട്ട് എങ്ങോട്ട് പോകുന്നു? എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇവിടെയുള്ള വോട്ട് നിങ്ങളുടെ വോട്ടെങ്കിലും സമാഹരിക്കാൻ നിങ്ങൾ ധൈര്യം കാണിക്കണം. അല്ലാതെ കോൺഗ്രസിന് വോട്ട് വിളിക്കുന്ന പഴയ ഏർപ്പാട് അവസാനിപ്പിക്കണം എന്നാണ് വളരെ വിനയത്തോടെ ബി ജെ പി പ്രതിയോട് പറയാനുള്ളത്. പല സ്ഥലത്തും നമ്മൾ കണ്ടു. നോബിള് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു, കാരണം നിങ്ങൾ ഇതൊക്കെ പറയും പക്ഷെ ഇതൊന്നും ധൈര്യമായിട്ട് ഉന്നയിക്കാൻ തയ്യാറാകുന്നില്ല. കുഴൽനാട് ശരിയാണ്, അത് ഉന്നയിക്കാൻ ധൈര്യം കാണിച്ചു, പക്ഷെ പുതുപ്പള്ളിയിൽ നിങ്ങൾ അത് ഉന്നയിക്കുന്നില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് മുഖ്യമന്ത്രി പുതുപ്പള്ളിയിൽ പ്രസംഗിച്ചു, എന്താ പറഞ്ഞത്? കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കേരളത്തിന്റെ ആവശ്യത്തിന് യു ഡി എഫിന്റെ എം പിമാരില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തെ അവഗണിക്കുന്ന വിഷയത്തിൽ ഇന്നീ നിമിഷം വരെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയോ കേരളത്തിന്റെ ധനമന്ത്രിയോ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടോ? കഴിഞ്ഞ 6 മാസക്കാലത്തിനിടയിൽ കേരളത്തിലെ ജനങ്ങളോട് കേരളത്തിലെ മുഖ്യമന്ത്രി സംവദിച്ചിട്ടുണ്ടോ? കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി എം പിമാരുടെ എത്ര യോഗം ഈ കേരളത്തിലെ മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട്? എത്ര യോഗം വിളിച്ചിട്ടുണ്ട്? കേരളത്തിലെ എം പിമാർ, മുഖ്യമന്ത്രി ബി ജെ പി, കേരളത്തിലെ കോൺഗ്രസിന്റെ എം പിമാർ കേരള വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നു. ഇവിടെ കേന്ദ്രം കേരളത്തിന് അർഹതപ്പെട്ട നികുതി അത് അതിനകത്ത് കുറവ് വരുത്തിയപ്പോ, അതുമായി ബന്ധപ്പെട്ട നികുതി വിഹിതം കിട്ടാത്ത പ്രശ്നമുണ്ടായപ്പോ മുഖ്യമന്ത്രി തന്നെ നിരവധി തവണ യോഗം വിളിച്ചു. കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്ര വിഹിതം നൽകാൻ വേണ്ടി ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഒരിടപെടലും നടത്തിയിട്ടില്ല. കേരളത്തിലെ എം പിമാർ കേരളത്തിന് അർഹതപ്പെട്ട നികുതി വിഹിതം കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചപ്പോ തടഞ്ഞു വെച്ചപ്പോ 1620 കോടി തടഞ്ഞു വെച്ചു. ഒരിടപെടലും നടത്തിയിട്ടില്ല. ഒരു സമരം നടത്താൻ കേരളത്തിലെ എം പിമാർ അവിടെ തയ്യാറായോ? ഒരു സമരം നടത്താൻ തയ്യാറായോ? ഒരു പ്രസ്താവന വിളിച്ചിട്ട് കേരളത്തിന് അർഹതപ്പെട്ട നികുതി കൊടുക്കുമെന്ന് പറയാൻ ഇവരുടെ എം പിമാർ തയ്യാറായോ? തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി വാർത്താസമ്മേളനം പോലും നടത്തുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി ഇവരെന്തായി പറയുന്നത്? ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഇവരെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി തയ്യാറായിരുന്നോ? പല പ്രശ്നങ്ങളിൽ നിന്നും കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഒളിച്ചോടി, എന്നിട്ട് റോഡിൽ വന്നിട്ട് ഇങ്ങ് വെല്ലുവിളിയാണ്. എന്നിട്ട് പറയുന്നു ഈ വെല്ലുവിളിക്ക് ഇപ്പം മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതാ നിങ്ങൾ തോറ്റിരിക്കുന്നത് സമ്മതിക്കണമെന്നൊക്കെയാണ് പറയുന്നത്.
ധൈര്യമുണ്ടെങ്കിൽ കേരളത്തിലെ നിയമസഭയിൽ നിങ്ങൾ ഉന്നയിക്കണമായിരുന്നു. അവിടെ ഉന്നയിക്കാതെ പുറത്തു വന്ന് വെല്ലുവിളിക്കുകയല്ല വേണ്ടത്. ഇവിടെ വളരെ വളരെ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. കേരളത്തിലെ മൊത്തമായിട്ടുള്ള പുതുപ്പള്ളിയിലെ കാര്യം പറയുന്നു. പുതുപ്പള്ളിയിലെ വികസനം ഉണ്ട്, പുതുപ്പള്ളിയിൽ വികസനം ഉണ്ട് എന്ന് കോൺഗ്രസ് പറയുന്നു, വികസനം ഇല്ല എന്ന് ഇടതുപക്ഷം പറയുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്ക്, ഈ 53 വർഷം ഇവിടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവോ കേട്ടിരുന്ന ഒരാള് ആ ആളുടെ മണ്ഡലം ഇത്രയും വികസിച്ചാൽ മതിയോ? ഒന്ന് ഇനിയും പോരാ. അതെ, ഇനിയും പറയുന്നു കഴിഞ്ഞ 8 വർഷമായിട്ട് ഇവര് ഭരിക്കുന്നു, 7 വർഷമായിട്ട് ഇടതു ഭരിക്കുന്നു. അപ്പൊ ഇടതു ഭരിക്കുമ്പോൾ ഇവിടെ ഇടതിന്റെ അല്ലാത്ത ഒരു MLA ഉണ്ടെങ്കിൽ അവിടെ വികസനത്തിന് ഇവര് ചാൻസ് കൊടുക്കത്തില്ലേ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇവിടെ ഈ പഞ്ചായത്തിൽ നോക്കിയാൽ 6 പഞ്ചായത്ത് ഇടതു ഭരിക്കുന്നു, എന്താ ഇവിടെ വികസനം ഇല്ല? ഇനി ഇവര് വികസനത്തിന്റെ കാര്യത്തിൽ ഇവര് പരസ്പരം സഹകരിക്കത്തില്ല, പക്ഷെ അഴിമതിയുടെ കാര്യത്തിൽ ഇവര് സഹകരിക്കും. മാസപ്പടിയുടെ കാര്യത്തിൽ ഇവരെല്ലാരും ഒരേപോലെ, ഇതിന് മാറ്റം വേണം. 53 വർഷം പഠിച്ച ഉമ്മൻചാണ്ടി ഈ കേരളത്തിൽ എന്ത് പിടി, പുതുപ്പള്ളി മണ്ഡലം എന്ത് ചെയ്തെന്ന് പറയണം. കോൺഗ്രസിനോട് ചോദിക്കുന്ന കാരണം നമ്മുടെ വിഷയം പുതുപ്പള്ളിയാണ്, മറ്റുള്ള വിഷയത്തിലേക്ക് പോകാതെ. ഈ പുതുപ്പള്ളി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നതിന് ശേഷം നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്നു. സ്കൂളുകൾ, പഴയ സ്കൂളുകൾ വർഷങ്ങളായിട്ട് പഴക്കമായി കിടക്കുന്ന സ്കൂളുകൾ ഇവിടെ പഴയ മാറി. ഇവിടെ കോൺഗ്രസ് 2011 തൊട്ട് 16 വരെ ഭരിച്ചു. 6 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു, കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു. ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ എന്നതാ കിട്ടിയത്? പുതുപ്പള്ളിയിൽ 53 വർഷമായിട്ട് ഉമ്മൻചാണ്ടി ഭരിച്ചോണ്ടിരിക്കും. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി, വ്യവസായ വകുപ്പ് മന്ത്രിയായി, വ്യവസായ വകുപ്പ് മന്ത്രിയായി, ആഭ്യന്തരമന്ത്രി, ഇത്രയും. ഇപ്പോഴും ഒരു വില്ലേജ് ഓഫീസിൽ വടികുത്തിപ്പോണ ഒരു വില്ലേജ് ഓഫീസർ ഉണ്ടെങ്കിൽ പുതുപ്പള്ളി മാത്രമേ ഉള്ളൂ. വടികുത്തിപ്പോണ പ്രായം കൊണ്ടല്ല, അവിടെ പാമ്പും ചേമ്പും കിടക്കുന്നതുകൊണ്ട് പഴുതാരം തല്ലിക്കൊല്ലാൻ വേണ്ടി ഇപ്പോഴും വടിയും കൊണ്ട് ഉള്ള വില്ലേജ് ഓഫീസർ പുതുപ്പള്ളി മാത്രം. ഓക്കെ, വികസനം തന്നെ ചർച്ചയാക്കണം എന്നാണ് ഇവരെല്ലാം പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ തന്ത്രം പാളുന്നുണ്ട്, മറ്റു വിഷയങ്ങൾ വേണ്ട എന്നാണ്. അപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ കൃത്യമാണല്ലോ, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ കൃത്യമാണല്ലോ. പുതുപ്പള്ളിയുടെ വികസനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഞാൻ വളരെ കൃത്യമായ ഒരു ചോദ്യം ചോദിച്ചു, ഏതാണ് 53 വർഷത്തിനിടയിൽ നടക്കാതെ പോയി എന്ന് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 വികസനം നിങ്ങളുടെ ആവശ്യം ചോദിക്കാൻ പറഞ്ഞു. ഇടതുപക്ഷത്തിന് മറുപടിയില്ല. ഏതാണ് ഈ 53 വർഷത്തിനിടയിൽ ഇവിടുത്തെ റോഡുകളെ സംബന്ധിച്ച് ആർക്ക് തർക്കമില്ല, ഇവിടുത്തെ വിദ്യാഭ്യാസം, ഇവിടെ സഞ്ചരിക്കുന്നത്, ഞാൻ കൂടെ വരാം, മഞ്ചേശ്വരം കൂടെ വരാം, ഈ 8 പഞ്ചായത്തിലെ റോഡുകൾ വെല്ലുവിളിക്കുന്നു. ഈ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഇത്രയും മനോഹരമായ റോഡുകൾ ഉള്ളതുപോലെ വേറൊരു മണ്ഡലത്തിലും റോഡുകളില്ല. ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, IHRD, RIT, ASAP, രാമാനുജം ഇൻസ്റ്റിറ്റ്യൂട്ട്, KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവരുടെ വെല്ലുവിളിയല്ല ഈ ചാനൽ ചർച്ചയിലേ ഉള്ളൂ. പുറത്തിറങ്ങിയാൽ ഒരു വെല്ലുവിളിയില്ല. ഇവിടെ ഞങ്ങൾ പറഞ്ഞത്, ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിൽ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുന്ന UDFനെ കുറിച്ച് ഇന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഗെയിൽ പൈപ്പ് ലൈൻ ഇന്ന് കേരളത്തിന്റെ അഭിമാന പദ്ധതിയായി മാറി. അതിനെതിരായി സമരം ചെയ്തവരാണ് ഇവർ. കേരളത്തിലെ ഞങ്ങൾക്ക് ഭരണമില്ലെങ്കിൽ കേരളത്തിൽ ഞങ്ങൾ സമരം ചെയ്തിട്ടില്ല. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിക്കെതിരായി ഞങ്ങൾ സമരം ചെയ്തിട്ടില്ല. അതൊക്കെ വെറുതെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത കാര്യമാണ്. വെറുതെ അതിലേക്ക് പോണെങ്കിൽ പോകും, അത്രയേ ഉള്ളൂ. ഇന്നിപ്പോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാത യാഥാർത്ഥ്യമാവുന്നു. തലമേറ്റെടുക്കൽ പദ്ധതി തടസ്സപ്പെടുത്താൻ വേണ്ടി BJP യുമായി ജമാഅത്തെ ഇസ്ലാമിയുമായി സംയുക്ത സമരം നടത്തിയ അനുഭവം
ഈ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ കീഴാറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വയൽക്കിളി സമരത്തിന്റെ ഭാഗമായി നമ്മൾ കണ്ടതാണ് നിരവധി കാര്യങ്ങൾ ഗവൺമെന്റ് നടപ്പാക്കുന്നു. ഇവരിപ്പോ പുറത്തേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതിനെ പറ്റി പറഞ്ഞല്ലോ. പുറത്തേക്ക് ഇവര് പറയുന്നത് വികസനമല്ല അഴിമതിയാണ് ചർച്ച ചെയ്യേണ്ടതെന്നാണ്. ഏത് അഴിമതി ആരോപണവും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരാരോപണത്തിന് മുമ്പിലും മുട്ടുമടക്കുന്ന പ്രശ്നമില്ല. ബന്ധപ്പെട്ട ഏത് അന്വേഷണ ഏജൻസിക്കും അന്വേഷിക്കാം. ഒരന്വേഷണത്തോടും സഹകരിക്കാത്ത പ്രശ്നം ഇടതുപക്ഷത്തിന്റെ ഒരാളുടെയും ഭാഗത്തുണ്ടാവുന്നില്ല. പക്ഷെ അഴിമതിയാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥ ചർച്ചയിൽ നിന്ന് വഴിതിരിച്ചുവിടാനുള്ള ശ്രമത്തെ അതേ നിലയിൽ തന്നെ ഞങ്ങൾ നേരിടും. മനസ്സിലായില്ലേ? അഴിമതി പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനകത്തൊക്കെ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ മുന്നണി. അതുമായി ബന്ധപ്പെട്ട് എന്ത് അന്വേഷണത്തിനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഇവർ പറയുന്ന പോലെ ഇവർക്ക് മുമ്പിൽ ഹാജരാക്കണം, ഇവർക്ക് മുന്നിൽ രേഖ ഹാജരാക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് അല്പം പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. ഇവർ ഉന്നയിക്കുമ്പോ ഇതാ ഇൻകം ടാക്സ് രേഖ ഇങ്ങെടുക്കുന്നു പറയുമ്പോ രാവിലെ തന്നെ ഇൻകം ടാക്സ് രേഖയുമായിട്ട് കോൺഗ്രസിന്റെ ആഫീസിലേക്ക് പോകേണ്ട പണിയൊന്നും ഇവിടെ ആർക്കുമില്ല. ധൈര്യമുണ്ടെങ്കിൽ ഇവർ ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളാണ്. ഞാൻ പുതുപ്പള്ളി പഞ്ചായത്ത് പത്താം വാർഡ് തലവനാണ്. അവിടുത്തെ ആശുപത്രി 53 വലം വരിച്ച ഉമ്മൻചാണ്ടിക്ക് ഇവിടുത്തെ ആശുപത്രി അഴിമതി പറയുമ്പോ വികസനം പറയാം, വികസനം പറയുമ്പോ അഴിമതി പറയും. ഇപ്പൊ വികസനം, ഞാനൊരു ഉദാഹരണം, നമ്മളിവിടെ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഇത് നമ്മുടെ മണർകാട് ബസ്റ്റാൻഡ്. ഈ മണർകാട് ബസ്റ്റാൻഡ് നിങ്ങള് എങ്ങനെ നിൽക്കണം? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ബസ്റ്റാൻഡുകളിൽ ചെന്ന് നോക്കണം, അന്തർദേശീയ നിലവാരമുള്ള ബസ്റ്റാൻഡുകളായിട്ട് അത് മാറിയിരിക്കുന്നു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ, ഗുജറാത്തിൽ പോകാം, നിങ്ങള് യു പി അന്തർദേശീയ നിലവാരമുള്ള ബസ്റ്റാൻഡായിട്ട് മാറണം. ഇവർ രണ്ടും ഭരിച്ചിട്ട് കാര്യമില്ല. മാറണമെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന ആ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലിൽ അന്തർദേശീയ നിലവാരമുള്ള ബസ്റ്റാൻഡിലാക്കിയിരുന്നു. ചന്ദ്രനിൽ പോയ ചന്ദ്രനിൽ നമുക്ക് അഭിമാന നിമിഷമായി ആ ചന്ദ്രനിൽ ചന്ദ്രനാണ്. ഈ പുതുപ്പള്ളി വികസനം എന്ന് പറഞ്ഞു, എന്നാ വികസനം ഉണ്ടായി? നിങ്ങൾ പുതുപ്പള്ളി അമ്പലം മുതൽ, പുതുപ്പള്ളി അമ്പലം മുതൽ തെക്കൻ മുതൽ അങ്ങോട്ട് അവരൊക്കെ നോക്കണം. വഴിക്ക് വീഴുന്നുണ്ടോ? പഴയ വഴി പഴയ ഇത് തലമില്ലേ? പിന്നെ പുതുപ്പള്ളിയിലെ പഴയ പാലം ഓർക്കുന്നുണ്ടോ? പഴയ പാലം അതിപ്പോ പള്ളിക്ക് അകത്തുള്ള അത് ബ്ലോക്ക് ചെയ്തു. അതാണ് വികസനം ഉണ്ടായത്. അതാ അത് പള്ളിക്കുറച്ച് വികസനം ഉണ്ടായി, അല്ലാതെ വഴിക്ക് വികസനം ഉണ്ടായില്ല. മറ്റൊരു വികസനം ഉണ്ടാകാനില്ല. പുതുപ്പള്ളി നിങ്ങൾ നോക്കണം, വൈഫൈ നോക്കണം, വൈഫൈയുടെ പഴയ വഴി തന്നെ. അല്ല, ഇവിടെ സരോജ് പറഞ്ഞു ഏത് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണ്, ഏത് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണ്. പക്ഷെ കോൺഗ്രസ്കാർ പറയുന്ന സ്ഥലത്ത് വെച്ച് രേഖ കൊണ്ടുവരാൻ പറ്റില്ല. ഏത് അന്വേഷണത്തെ നേരിടാൻ ഈ ചർച്ചയിൽ നിന്നുകൊണ്ട് സനോജ് പറഞ്ഞ പോലെ ഉത്തരവാദിത്തപൂർവ്വം കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയണം, അല്ലെങ്കിൽ കേരളത്തിലെ സി പി എം സംസ്ഥാന സെക്രട്ടറി പറയണം. കേരളത്തിന്റെ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമേ. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് പത്രക്കാരെ കാണുന്നില്ല? കേരളത്തിലെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. പൊതുസമൂഹത്തെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി അഭിമുഖീകരിക്കുന്നില്ല? അത് പറയണ്ടേ? നമ്മൾ ചർച്ചയിലിരുന്ന് ജയിക്കാൻ വേണ്ടി വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് സംസാരിച്ചോട്ടെ, വിഷയങ്ങൾ സംസാരിക്കണം. എന്താണ് മുഖ്യമന്ത്രി സംസാരിച്ചത്? എന്താണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്? മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ വന്നിട്ടുള്ള ഏത് ആരോപണത്തിലാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിരിക്കുന്നത്? ഒരാരോപണത്തിനും മറുപടി പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയം പറയണം, ആരോപണങ്ങൾക്ക് മറുപടി പറയണം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ പല ആരോപണങ്ങളും വന്നു. കേരളത്തിലെ ജനങ്ങൾ അത്തരം ആരോപണങ്ങൾ പുച്ഛിച്ചു തള്ളിയതിന്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ് കേരളത്തിൽ രണ്ടാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാനുള്ള സാഹചര്യം ഉണ്ടായത് നിങ്ങള് ഈ നാട്ടിലല്ല ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ അത് ആരോപണത്തിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ
കേരളത്തിന്റെ മുഖ്യമന്ത്രി അത്തരം വിഷയങ്ങളോട് പ്രതികരിക്കണം. അദ്ദേഹത്തിന്റെ മറുപടികൾ പറയണം. മനസ്സിലായില്ലേ? കുടുംബത്തിനെതിരെ തന്നെയല്ലേ വന്നിരിക്കുന്നത്, അതിൽ പ്രതികരിക്കണ്ടേ? കുടുംബത്തിനെതിരെയല്ലേ വന്നിരിക്കുന്നത്, അതിൽ പ്രതികരിക്കണം. കുടുംബത്തിനെതിരെയല്ലേ വന്നിരിക്കുന്നത്, അതിൽ പ്രതികരിക്കണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ആരോപണം വന്നാൽ കുടുംബം പറഞ്ഞോളും. മനസ്സിലായില്ലേ? കുടുംബം പറഞ്ഞോളും. മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. മുഖ്യമന്ത്രിയോടൊപ്പമുള്ള മന്ത്രിമാർക്ക് മറുപടിയില്ല. മനസ്സിലായില്ലേ? ഇത് കേവലം കോൺഗ്രസ് പാർട്ടിയുടെ ആരോപണമല്ല, പ്രതിപക്ഷത്തിന്റെ ആരോപണമല്ല, പ്രതിപക്ഷത്തിന്റെ ആരോപണമല്ല. അതായത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരായിട്ട് ആദ്യമായി ഇവർ ഉന്നയിക്കുന്ന ആരോപണമല്ല. ഇവരുന്നയിക്കുന്ന ആരോപണത്തിന് മുന്നിൽ മുട്ടടിച്ചു പോകുന്ന ആളല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിലേക്കാൾ വലിയ ആരോപണം ഉണ്ടായ ഘട്ടത്തിലും ജനങ്ങളെ നേരിട്ട് ജനങ്ങൾ വീണ്ടും മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്ത ആളാണ്. അതുകൊണ്ട് അനിൽ ബോസും UDFഉം ഇന്നൊരു ആരോപണം പറയും, ഇതാ രേഖയുമെടുത്തിട്ട് ഇങ്ങ് വാന്ന് പറയും. എന്നിട്ട് രേഖയുമെടുത്ത് പോയിട്ടില്ലെങ്കിൽ പേടിച്ചു പോയി എന്ന് പറയുകയാണ്. അങ്ങനെയല്ല, ഏത് അന്വേഷണ ഏജൻസിക്ക് മുന്നിലും ഏത് രേഖ സമർപ്പിക്കാനും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും തയ്യാറാണ്. നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ പോയി കേസ് കൊടുക്ക്, താൻ പോയി കേസ് കൊടുക്ക എന്ന് ഞാൻ പറയാനുള്ളത്. മുഖ്യമന്ത്രിയുടെ വികസനം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഓറിയന്റഡ് ഡെവലപ്മെന്റാണ് അവർ ഉദ്ദേശിക്കുന്നത്, അഴിമതി നടത്താൻ വേണ്ടിയിട്ടുള്ള വികസനം. ശരി നോബിളെ, നോബിളെ ഇവിടെ ഇവിടെ സർവജ കൃത്യമായ നിലപാട് പറഞ്ഞു. അനിൽ ബോസും പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇവിടെ അഴിമതി എന്നുള്ളത് ഞങ്ങൾ ഏത് അന്വേഷണം നേടാൻ തരങ്ങളെന്നാണ് സർവജ് പറഞ്ഞത്. അതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു കക്ഷി എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസിന്റെ നിലപാടുണ്ട്, UDFന്റെ നിലപാടുണ്ട്. ഏത് അന്വേഷണം നടന്നാലും അതൊന്നും എത്തേണ്ടടുത്തേക്ക് ചെല്ലുന്നില്ല, അത് തടയപ്പെടുകയാണ്. ഇവിടെ ഇവരന്വേഷണത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. അന്വേഷണം ഞങ്ങള് രാഷ്ട്രീയമായിട്ട് അന്വേഷണം നടത്തില്ല. യഥാർത്ഥ തെളിവുകൾ മുഴുവൻ കൊണ്ടുവന്ന് കുറ്റപത്രം കൊടുക്കും. ആ യഥാർത്ഥ തെളിവുകൾ മുഴുവൻ കൊണ്ടുവന്ന് കുറ്റപത്രം കൊടുക്കും. അത് അതിനാരുമായിട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. അത് പിണറായി കാണിച്ചാലും കരുവന്നൂർ ബാങ്കിൽ AC മൊയ്തീൻ കാണിച്ചാലും ഇതിനകത്ത് കോൺഗ്രസുകാർ കാണിച്ചാലും ഞങ്ങൾ രാഹുൽ ഗാന്ധിയോട് കാണിച്ചാലും ഞങ്ങള് കൊണ്ടുവരും. അവരെ കൊണ്ടുവരും, അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരും. ഒരു കാര്യം സംശയം വേണ്ട, അവർക്കെതിരെയുള്ള സകല തെളിവുകളും ഉണ്ടാക്കിയ ശേഷമേ ഞങ്ങൾ കൊണ്ടുവരും. പിന്നെ വികസനം 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 ഞാൻ പറയാം, കൊണ്ടുവരും ഞാൻ പറയാം. വികസനം 53 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി ഒച്ചിഴയുന്ന വേഗത്തിലാണ് നീങ്ങിയതെന്ന് ഒരു വിഭാഗം പറയും. മറ്റൊരു വിഭാഗം പറയും ഉമ്മൻചാണ്ടി അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോയെന്ന് പറയും. ഞങ്ങൾ പറയുന്നു 53 വർഷങ്ങൾ കൊണ്ട് ഉമ്മൻചാണ്ടി സാർ ചെയ്ത കാര്യങ്ങൾ വെറും 33 മാസം കൊണ്ട് BJPയുടെ ഒരു പ്രതിനിധിക്ക് തന്നാൽ ഞങ്ങൾ ഇവിടെ ചെയ്ത് കാണിക്കു കൊടുക്കും. മണർകാട് ബസ് സ്റ്റാൻഡ് അന്തർദേശീയ നിലവാരത്തിലാക്കും, പാമ്പാടി ബസ് സ്റ്റാൻഡ് അന്തർദേശീയ നിലവാരത്തിലാക്കും, ഞങ്ങൾ ഇവിടെ റോഡുകൾ ശരിയാക്കും. ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഞാൻ ചോദിക്കട്ടെ, ഒരാരോപണമാണോ ഈ ഗവൺമെന്റിനെതിരെ വന്നത്? ഈ ഗവൺമെന്റിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളിൽ ഒറ്റ മന്ത്രിക്കെതിരെയുള്ള മാത്രമാണ് ഇപ്പോൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത്, മൊയ്തീന്റേത് മാത്രം. മൊയ്തീന്റേത് മാത്രമാണ് ഫ്രീസ് ചെയ്തിട്ടുള്ളത് അക്കൗണ്ട്. ബാക്കിയുള്ള മുഴുവൻ അന്വേഷണവും പാതി വഴിയിൽ നിർത്തിയിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. ഞാൻ ചോദിച്ചല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രി കേന്ദ്ര ഗവൺമെന്റിനെതിരെ പരസ്യമായി നടത്തിയിട്ടുള്ള ഒരു പത്രസമ്മേളനം പറ, അതിനെതിരെ നടത്തിയിട്ടുള്ള സമരം പറ ഏതൊക്കെ കാര്യങ്ങൾക്ക്. ഇനി സർക്കാരിനെ അവഗണിക്കുന്നുവെങ്കിൽ, കേരളത്തെ അവഗണിക്കുന്നുവെങ്കിൽ, ആ കേരളത്തെ അവഗണിക്കുന്നതിനെതിരെ നടത്തിയിട്ടുള്ള ഒരു സമരം പറ. ഒരു സമരം പറയാനാണ് പറയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി കേന്ദ്രത്തിനെതിരെ പറഞ്ഞിട്ടുള്ള ഒരു വാർത്താ സമ്മേളനം പറയാനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി BJP ഗവൺമെന്റിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്നില്ല എന്നാണ് ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത്. ഇത് ഈ നാട് കേൾക്കുന്നുണ്ടല്ലോ, ഈ നാട് കേൾക്കുന്നുണ്ടല്ലോ. കേരളമാണ് പൌരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്ന ഘട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആദ്യം പറഞ്ഞത് ഈ നിയമം ഇവിടെ നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന്. കേരളം ഒറ്റക്കെട്ടായി, കേരളത്തിന് നിയമസഭ ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കിയിട്ട് അങ്ങോട്ട് അയച്ചു കൊടുത്തു. അത് BJP വിരുദ്ധമായ ഒരു രാഷ്ട്രീയ നിലപാടാണ്. അത് രാഷ്ട്രീയ നിലപാടാണ്. ഏതെല്ലാം ഘട്ടത്തിൽ, വിവിധ ഘട്ടങ്ങളിൽ BJP സ്വീകരിക്കുന്ന ഈ രാജ്യത്തെ തകർക്കുന്ന എല്ലാ സമീപനങ്ങൾക്കെതിരായിട്ടും തെരുവിൽ ഭരണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി ആ നിലയിൽ
എല്ലാ അർത്ഥത്തിലും പ്രതിരോധം ചമയ്ക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റിനെ വേട്ടയാടാൻ ഇവർ ഇഡിയെ വിടുന്നത്, സിബിഐയെ വിടുന്നത്, ദേശീയ അന്വേഷണ ഏജൻസികളെ വിടുന്നത്. ഇപ്പൊ കോൺഗ്രസിന് ഇതൊന്നും ഇപ്പൊ മനസ്സിലാവുന്നില്ല. കാരണം അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം അവർക്ക് അവരുടെ പലവിധത്തിലുള്ള വെള്ളിവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവരുടെ വി ഡി സതീശൻ, കെ സുരേന്ദ്രൻ രാവിലെ പറയുന്ന കാര്യം ഉച്ചക്ക് പറയുന്ന ആളായിട്ട് വി ഡി സതീശൻ മാറുകയാണ്. കെ സുരേന്ദ്രൻ ചോദിക്കുന്നത്, അദ്ദേഹം പറഞ്ഞു ഒരു പോയിന്റ് മാത്രം, പൗരത്വ നിയമത്തിനെതിരെ കേരളം ഒന്നായി പോരാട്ടം നടത്തി. മുഖ്യമന്ത്രിയുടെ നിലപാടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഭരണ പ്രതിപക്ഷ മുന്നണി ഐകകണ്ഠേന നിയമസഭയിൽ പ്രമേയം പാസാക്കുമ്പോൾ, അല്ല പൗരത്വ നിയമത്തിൽ ഐകകണ്ഠേന പ്രമേയം പാസാക്കുമ്പോൾ പ്രതിപക്ഷത്തെ എം എൽ എമാരും ഭരണപക്ഷവും കൂടി ഒന്നിച്ചല്ലേ പോരാട്ടം നടത്തിയത്? കോൺഗ്രസിന് പല സമയങ്ങളിൽ വിശ്വസിക്കാൻ പറ്റും. ഇവരുടെ 300 MP മാരും കോൺഗ്രസ് പാളയത്തിലാ. ഇപ്പോ ന്യൂനപക്ഷങ്ങളെ കൊല്ലാൻ നേതൃത്വം കൊടുക്കുന്ന മണിപ്പൂരിലെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ ബീരൻ സിംഗ്, ഇവരുടെ നേതാവായിരുന്നു, കോൺഗ്രസിന്റെ നേതാവായിരുന്നു, കോൺഗ്രസിന്റെ മണിപ്പൂരിലെ പ്രസിഡന്റായിരുന്നു ബീരൻ സിംഗ്. മനസ്സിലായില്ലേ? എങ്ങനെയാ ഇവരെ വിശ്വസിക്കുക? ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പല സമരങ്ങളിലും ഇവരെ ഒരുമിച്ച് കൂട്ടാനും പറ്റില്ല. ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോ ഏക സിവിൽ കോഡ് വേണ്ട എന്ന് പറയാൻ കേരളത്തിലെ ഇടതുപക്ഷം തയ്യാറായി. പക്ഷേ കോൺഗ്രസ് കഞ്ഞാമുഞ്ഞായിരുന്നു. ഇത് യൂണിഫോം സിവിൽ കോഡിന്റെ കാര്യം പറഞ്ഞു, പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാര്യം പറഞ്ഞു, ആ പല ഉമ്മൻചാണ്ടി പറയുന്നു, ഇതെല്ലാം പറയാണ്. ഞങ്ങൾ പറയുന്നു ഇതിനെ എതിർക്കാൻ ഇവരെല്ലാം ഒന്നായിരുന്നു. പക്ഷേ ഈ ഭാരതത്തിൽ യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് ആദ്യം പറഞ്ഞ ആരാളാ? ഇ എം എസ്. അത് ഞങ്ങൾ കൊണ്ടുവരും. ശരിയത്ത് പാടില്ലെന്ന് പറഞ്ഞ ആരാ? ഇ എം എസ്. അത് ഞങ്ങൾ കൊണ്ടുവരും. അന്ന് ചിലര് മുദ്രാവാക്യം വിളിച്ചു, ഒന്നും കെട്ടും, പത്തും കെട്ടും, ഇ എം എസിന്റെ ഓളെ കെട്ടും, മകളെ കെട്ടും. പുതുപ്പള്ളി പറയാം. പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിന് വികസനം വരണമെങ്കിൽ ഇവർക്ക് രണ്ടു കൂട്ടർക്കും സാധിക്കില്ല. നിങ്ങൾ ഇവിടെ രണ്ടു കൂട്ടർക്കും സാധിക്കില്ല. ഈ പാമ്പാടി വി എൻ വാസവന്റെ സ്ഥലമാണല്ലോ. പാമ്പാടിയിൽ നിന്ന് നിങ്ങളോട് പോയേ, പാമ്പാടിയിൽ നിന്ന് നിങ്ങള് പള്ളിക്കത്തോട് വരെ ഒന്ന് പൊക്കോ, അവിടെ കാണാം റോഡിന്റെ വികസനം എങ്ങനെ ഉണ്ടെന്ന്. റോഡ് നടക്കാൻ മേലാത്ത, അയർക്കുന്ന ബൈപ്പാസ് നടന്നിട്ടില്ല. ഇവരെല്ലാം മാറി മാറി ഭരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നു, ചില കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പുറം ചെറിയുന്നു. ഇവിടെ വികസനം വരണമെങ്കിൽ ബി ജെ പി നിങ്ങൾ ഒരു പ്രാവശ്യം രക്ഷപ്പെടുന്നു. അകലക്കുന്ന ബൈപ്പാസ് എവിടെ നിൽക്കുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാനല്ലാതെ ഈ നാട്ടിന്റെ വികസനത്തിൽ ഇവർക്ക് ആർക്കും താല്പര്യമില്ല, ചെയ്യാൻ സാധിക്കുകയില്ല. ഈ മാറി മാറി വരിച്ചിട്ടുള്ള മുന്നണികളുടെ കാലത്ത് ജനങ്ങളുടെ ജീവിതഭാരം ലഘൂകരിക്കാനായിട്ടുള്ള എന്തെല്ലാം നടപടികൾ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്? നിങ്ങൾ ഈ പറയുന്ന വികസനം എന്ന് പറയുന്നത് കറപ്ഷൻ ഓറിയന്റഡ് ഡെവലപ്മെന്റ് ആണ്, അതായത് അഴിമതി നടത്താൻ വേണ്ടിയിട്ടുള്ള വികസനം. ഞാൻ ഇവിടുത്തെ മുഖ്യ കക്ഷികളോടാണ് ചോദിക്കുന്നത്, മുഖ്യ കക്ഷികളോട് മൂന്നുപേരോടാണ് ചോദിക്കുന്നത്. ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി ചോദിക്കുകയാണ്, ജനങ്ങളുടെ ജീവിതഭാരം ലഘൂകരിക്കാൻ വേണ്ടി എന്ത് നടപടികൾ ഉണ്ടായി? ജനങ്ങളുടെ ജീവിതഭാരം വർദ്ധിക്കുകയാണോ അതോ കുറയുകയാണോ ഉണ്ടായിട്ടുള്ളത്? അതിന് മറുപടി പറഞ്ഞേക്കുള്ളൂ. അവിടെ സാധിക്കും, ഞങ്ങളെ കൊണ്ട് സാധിക്കും, ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ. ഞങ്ങൾ ചെയ്തിട്ടുള്ളത് പഞ്ചാബിലും ഡൽഹിയിലും ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കേരളത്തിലും പഞ്ചാബിലും അല്ല, പറയാം പഞ്ചാബിലും ഡൽഹിയിലും ചെയ്ത കാര്യങ്ങൾ കേരളത്തിലും ചെയ്യാൻ സാധിക്കും. പഞ്ചാബിലും ഡൽഹിയിലും ചെയ്ത കാര്യങ്ങൾ കേരളത്തിലും സാധിക്കുമെന്ന്. ശരി ശരി, അല്ല ഒരു സെക്കൻഡ്, ഇവിടെ വികസനം തന്നെ ചർച്ച ചെയ്യണം, വികസനം തന്നെ ചർച്ച ചെയ്യണമെന്ന ആവശ്യമാണ് അനിൽ കൂടുതലായിട്ട് വരുന്നത്. അല്ല, നിങ്ങൾ അവിടെ കൊണ്ട് അഴിമതി അഴിമതി എന്ന് ആവർത്തിച്ച് പറയുകയാണ്. ഒരു നാടിനെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചല്ലോ, ഏത് വികസനമാണ് 53 വർഷത്തിനിടയിൽ ഇവിടെ നടക്കാതെ പോയത്? പറയട്ടെന്ന്, ഒരു 1, 2, 3 ഇന്ന ഇന്ന കാര്യങ്ങൾ നടന്നില്ല, പറയട്ടെന്നേ. എത്രയെണ്ണം പറഞ്ഞു? ഇവിടെ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പറയുന്നത് 1, 2, 3 എന്ന കണക്കിൽ ഇവിടുത്തെ വികസനം മുരടിച്ചെ കുറിച്ച് നിങ്ങൾ പറയുന്നില്ല എന്നാണ് ഞാൻ പറയാം. പശ്ചാത്തല മേഖല നോക്കൂ, മൂന്ന് പാറ അവതരണം.
ഇവിടെ ബസ് സ്റ്റാൻഡിൽ വരുന്ന സ്ത്രീകൾക്ക് മൂത്രപ്പുര പോലും എടുത്തു കൊടുക്കാൻ ഇവർക്ക് ഇത്രയും കാലം കഴിഞ്ഞില്ല. പിന്നെയാണ് ഇവര് വികസനത്തെ കുറിച്ച് പറയുന്നത്. മൂന്ന് ബാറിൽ ഒരു ബാർ അഞ്ചു മണി തൊട്ട് ഓപ്പണാ. എല്ലാ നിയമം എല്ലാ നിയമം ഒരേപോലെ ആണ്. ഇവിടെ മൂന്ന് ബാർ അഞ്ചു മണി തൊട്ട് ഓപ്പണാണ്. അല്ലല്ല, അവര് വികസനം എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് ബാറുകൾ മാത്രം വന്നു, ഇടതുപക്ഷം വന്നതിൽ പിന്നെ എന്താണ് അവർ പറയുന്നത്? ഞാൻ പറഞ്ഞു, ഉമ്മൻചാണ്ടി പഠിച്ച സ്കൂള് 5 കോടി കിഫ്ബിയിൽ നിന്ന് കൊടുത്തിട്ട് ആരാണ് അത് മാറ്റിപ്പണിതത്? കേരളത്തിലെ സ്കൂളുകൾ വികസിപ്പിക്കാൻ വേണ്ടി ആരാണ് കോടിക്കണക്കിന് രൂപ കൊടുത്തത്? അത് ഇടതുപക്ഷ മുന്നണിയാണ്. ഇവരുടെ പാർട്ടി ഭരിക്കുമ്പോൾ കേരളത്തിലെ സ്കൂളുകൾ അനാദായകരം എന്ന് പറഞ്ഞിട്ട് 3200 സ്കൂൾ ആക്ഷേപിക്കാൻ വേണ്ടി തീരുമാനിച്ച കമ്പനിയാണ്. ഇപ്പോൾ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ഉമ്മൻചാണ്ടി പഠിച്ച സ്കൂൾ പോലും ഹൈടെക് ആക്കി കൊടുത്തു ഈ ഇടതുപക്ഷം. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പണം വാങ്ങിക്കൊണ്ട് കേരളത്തിലെ സർക്കാർ ഓഫീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നവീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ തോട്ടത്തിൽ രവീന്ദ്രൻ എന്ന് പറയുന്ന ഇവരുടെ MLA പഴയ കോഴിക്കോട് മേയർ, ആ മേയറുടെ വാഹനം വരെ കത്തിച്ച പാർട്ടിയാണ് ഈ DYFI എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി വിദേശ ഫണ്ട് കയ്യച്ച് വാങ്ങുമ്പോൾ അതിനെതിരെ സമരം ചെയ്ത് ഈ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം തകർത്താ വിദേശ പ്രതിനിധികൾക്ക് കരിയോയിൽ ഒഴിച്ച സർക്കാരിന്റെ പ്രതിനിധികളാണ്. ഈ സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വില്ലേജ് ഓഫീസുകളും കളക്ട്രേറ്റുകളും നവീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളല്ലാതെ മറ്റൊരു പ്രവർത്തനവും പ്രത്യേകമായി ഇവർ ചെയ്തിട്ടില്ല. പാമ്പാടിയിലെ ആശുപത്രിക്ക് ഏത് മന്ത്രിയാണ് കൊടുത്തത്? പാമ്പാടിയിലെ ആശുപത്രി വികസിപ്പിക്കാൻ ആറ് മന്ത്രിയായി കേരളത്തിലെ ഫണ്ട് കൊടുത്തത്? ആദ്യ ഘട്ടത്തിൽ PK, രണ്ടാം ഘട്ടത്തിൽ ശൈലജ ടീച്ചർ മന്ത്രിയായ സമയത്താണ്. ഇവർ മുഖ്യമന്ത്രിയായ ഘട്ടത്തിൽ അവിടെ ഫണ്ടൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ മൂന്ന് കാര്യം പറഞ്ഞല്ലോ, ഇവിടെ യുവാക്കൾക്ക് കളിക്കാൻ ഒരു കളിസ്ഥലമുണ്ടോ? ഒരു ഇൻഡോർ കോർട്ടുണ്ടോ? ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ? ഒന്നുമില്ല. കായിക മേഖലയിൽ വട്ടപൂജ്യമാണ് ഇവിടെ. ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഇല്ല. ഞങ്ങളുടെ ഫുട്ബോൾ സ്റ്റേഡിയം മണർകാടിന്റെ സ്വന്തം ജയ്സി തോമസ് പണ്ടിച്ച ഭൂരിപക്ഷത്തോടുകൂടി മണർകാട് ജയിക്കുമെന്ന്. എന്തായാലും അവസാന ലാപ്പിലേക്ക് കടക്കുന്ന പുതുപ്പള്ളി തിളച്ചു മറിയുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് മണർകാട് ഇപ്പോൾ കൂടിയിരിക്കുന്ന ഈ ജനങ്ങളുടെ പ്രതികരണം സൂചിപ്പിക്കുന്നത്. വികസനം ചർച്ച ചെയ്യുന്നു, സ്വാഭാവികമാണ്. വികസനം ഇല്ലായ്മയാണ് പുതുപ്പള്ളിയിൽ എന്ന് ഇടതുപക്ഷം പറയുന്നു. പക്ഷേ വികസനമാണ് പുതുപ്പള്ളിയുടെ അജണ്ട എന്ന് UDF പറയുന്നു. അതോടൊപ്പം തന്നെ അഴിമതി ചർച്ചയാക്കണം എന്ന് UDF ആവശ്യം ഉന്നയിക്കുന്നു. BJP ഇതേ ആവശ്യം ഉന്നയിക്കുന്നു. അതിനിടെയാണ് മുഖ്യമന്ത്രി പുതുപ്പള്ളിയിൽ ഒരു വട്ടം വന്നു പോയിരിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ച സമയത്ത് ഇവിടെ നിലവിലുള്ള വിവാദങ്ങൾ ചർച്ചയാക്കുന്നില്ല എന്നുള്ള പരാതി UDF ഉന്നയിച്ചു കഴിഞ്ഞു. പക്ഷേ അതേസമയത്ത് തന്നെ വികസന രാഷ്ട്രീയത്തിന് മുൻതൂക്കം കൊടുക്കുക എന്നുള്ള തന്ത്രം ഇവിടെ LDF പയറ്റുന്നു എന്ന കാര്യം വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ ഈ പോയിന്റ് ഡിബേറ്റിലെ ചർച്ച. നാളെ വീണ്ടും പുതുപ്പള്ളിയിൽ കാണാം. അല്പസമയത്തിനകം വീണ്ടും പുതുപ്പള്ളിയിൽ നിന്ന്